ഭൂമുഖത്ത് കോടാനുകോടി ജീവികൾ ഉണ്ടെങ്കിലും മറ്റ് ജീവികളെ മെരുക്കാൻ അറിയാവുന്ന ഒരേയൊരു ജീവിയേ ഉള്ളൂ, മനുഷ്യൻ. എന്നാൽ മനുഷ്യനെ മെരുക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? കഴിയും, പ്രകൃതിക്കും മാത്രം. തീരപ്രദേശങ്ങളിലും മലമടക്കുകളിലും മരുഭൂമികളിലും ധ്രുവപ്രദേശങ്ങളിലും എല്ലാം മനുഷ്യൻ ചെന്നെത്തുകയും ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കിയെന്നും മനുഷ്യന് അഹങ്കരിക്കാം. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെയെല്ലാം മനുഷ്യൻ പ്രകൃതി ശക്തിക്ക് മെരുങ്ങിക്കഴിയുകയാണ് എന്ന്. കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും പരിപൂർണമായി കീഴടങ്ങിയാണ് അവിടെ മനുഷ്യൻ കഴിയുന്നത്. കൊടുമുടികൾ കീഴടക്കി പർവ്വതാരോഹകർ ചരിത്രം കുറിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനെ മാനസികമായും ശാരീരികമായും കീഴടക്കിയ ചരിത്രമാണ് പർവ്വതങ്ങൾക്ക് പറയാനുള്ളത്. ഉത്തരഭാരതത്തിലെ ഷെർപ്പകളും പഹാടികളും മറ്റ് ഗിരിവർഗക്കാരും പർവ്വതങ്ങൾക്ക് കീഴടങ്ങി കഴിയുന്നവരാണ്. പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാത്രമല്ല പർവ്വതങ്ങൾ മാനസികമായി കീഴടക്കിയിട്ടുള്ളത്. അതത് രാജ്യങ്ങളിലെ മറ്റു പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിൽ പർവ്വതങ്ങൾ സ്ഥാനം പിടിക്കുന്നു. കലയിലും സാഹിത്യത്തിലുമെല്ലാം അവ നേടുന്ന സ്ഥാനം ഈ സ്വാധീനത്തിൻ്റെ തെളിവാണ്. സംസ്കൃതം മുതൽ സകല ഭാരതീയ ഭാഷകളിലെയും സാഹിത്യ കൃതികൾ നോക്കിയാൽ അത് മനസ്സിലാകും. ഇതിഹാസങ്ങളുടെ കാലം മുതൽ നമ്മുടെ സാഹിത്യത്തിൽ ഹിമാലയം തലയുയർത്തി നിൽക്കുന്നു. ദേവതുല്യനായ പർവ്വതശ്രേഷ്ഠനാണ് നമുക്ക് ഹിമാലയം. പുരാണങ്ങളിൽ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ പാർവതിയുടെ പിതാവാണ് ഹിമാലയം. ദേവനായും ദേവതുല്യനായും പുരാണേതിഹാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹിമവാൻ തപസ്സുകൾക്കും യുദ്ധങ്ങൾക്കും വേദിയാകുന്നു. ഹിമാലയത്തിന് മാത്രമല്ല, പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ നമ്മുടെ അഗസ്ത്യകൂടം ഉൾപ്പെടെയുള്ള പർവ്വതങ്ങൾക്കും പുരാണത്തിലും ഇതിഹാസത്തിൽ ചരിത്രത്തിലുമെല്ലാം സ്ഥാനമുണ്ട്. മനുഷ്യനെ അമ്പരിപ്പിക്കുകയും കീഴടക്കുകയും മെരുക്കുകയും ചെയ്യാൻ പർവ്വതങ്ങൾക്കല്ലാതെ കടലിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആർക്കും മെരുക്കാനാവാത്ത വന്യത രണ്ടിൻ്റെയും സവിശേഷതയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ ഹിമാലയൻ മലനിരകൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഗംഗാ സമതലത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ എത്തിക്കുന്നത് ഹിമാലയമാണെന്ന് പറയാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴമേഘങ്ങൾ തടഞ്ഞു നിർത്തി ഹിമാലയ നിരകൾ ഈ പ്രദേശങ്ങളിൽ മഴ പെയ്യിക്കുന്നു. ഹിമാലയ നിരയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ വടക്കൻ ബംഗാളിലാണ്. ഇവിടെ നിന്നും ഹിമാലയ നിര രണ്ടായി പിരിയുന്നു. ഒരു ഭാഗം വടക്കു പടിഞ്ഞാറ് ദിശയിൽ നേപ്പാൾ, കുമയോൺ, ഗർവാൾ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവയ്ക്ക് കുറുകെ കിടക്കുന്നു. മറുഭാഗം വടക്ക് കിഴക്കേ ദിശയിൽ സിക്കിം, ഭൂട്ടാൻ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയത്തിൻ്റെ ഈ കിടപ്പ് മൺസൂൺ മഴയെത്തിക്കാൻ ഏറെ സഹായകമാണ്.